അദ്ധ്യായം തൊണ്ണൂറ് സൂറത്തുൽ ബലദ് രാജ്യം മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ ഇരുപത് പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം ഒന്ന് ല ഉപ്പ്സിമു ഞാൻ സത്യം ചെയ്തു പറയുന്നു ബിഹാദുൽ ബലദ് ഈ രാജ്യം കൊണ്ട് ഈ രാജ്യത്തെ കൊണ്ടു ഞാൻ സത്യം ചെയ്തു പറയുന്നു വചനം രണ്ട് നീ ആകുന്നുതാനും ഇറങ്ങിയവൻ രാജ്യത്തിൽ നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് താനും വചനം കൊണ്ടു അത് അതു ജനിപ്പിച്ചതിനും കൊണ്ടുംവിനെയും അതു ജനിപ്പിക്കുന്നതിനെയും കൊണ്ടും സത്യം ചെയ്യുന്നു വചനം നാല് തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ മനുഷ്യനെ കബദ് ബുദ്ധിമുട്ടിലായി തീർച്ചയായും െത്തിലായിട്ട് ബുദ്ധിമുട്ടിലായിക്കൊണ്ടു നാം സൃഷ്ടിച്ചിരിക്കുന്നു ഈ സൂറത്ത് അവതരിച്ചതും നബി അലൈഹി അലൈവുസലമ്മ താമസിച്ചു വരുന്നതും മക്കായിലായിരുന്നതുകൊണ്ട് ഈ രാജ്യം അഥവാ ഹാദൽ ബലദ് എന്ന് മക്കയെ ഉദ്ദേശിച്ചു പറഞ്ഞതാണെന്ന് വ്യക്തമാണ് ഇസ്ലാമിന് മുമ്പ് ജാഹിലീയത്തിലും ആ രാജ്യത്തിന് അറബികൾ വമ്പിച്ച സ്ഥാനം കൽപ്പിച്ചിരുന്നുവല്ലോ ഉറൈശികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം കൈവരുവാനുള്ള കാരണം അവർ മക്കായിലെ ധാബാഷരീഫിൻ്റെ പരിചാരകരും അധികാരസ്ഥരുമായിരുന്നതാണ് ഈ സ്ഥിതിക്ക് ആ രാജ്യത്തെ കൊണ്ടും സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല മുഷിരിക്കുകളെ അപേക്ഷിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്നു അടുത്തതായി ജനയിതാവിനെ കൊണ്ടും അതു ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു ജനയിതാവ് എന്ന് അർത്ഥം കൽപ്പിച്ച വാലിദ് എന്ന വാക്ക് മാതാവിനും പിതാവിനും ഉപയോഗിക്കാവുന്നതാണ് മാതാവിനെ പ്രത്യേകം ഉദ്ദേശിക്കുമ്പോൾ അതിൽ സ്ത്രീലിംഗ ചിഹ്നം ചേർത്ത് വാലിദത്ത് എന്നും പറയപ്പെടും മനുഷ്യന്റെ മാത്രമല്ല ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ ജനയിതാക്കൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന വാക്കാണത് ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യ പിതാവിൻ്റെയും മനുഷ്യ സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും ഉത്ഭവം വളർച്ച വികസനം പെരുപ്പം ആദ്യായവയിൽ അടങ്ങിയ ദൃഷ്ടാന്ത രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ സത്യവാചകം എന്ന് കാണാം ഒന്നാം വചനത്തിൽ മക്കയെ മക്കയെക്കൊണ്ടുള്ള സത്യത്തിന് ഒരു ഉപാധിയെന്നോണം രണ്ടാം വചനത്തിൽ നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് എന്ന് പറഞ്ഞതിനെപ്പറ്റി അല്പമൊന്ന് വിവരിക്കേണ്ടതുണ്ട് ഹില്ലൻ എന്ന പദത്തിന് അനുവദനീയമായവൻ എന്നും ഇറങ്ങി വന്നവൻ അഥവാ വന്നു താമസിക്കുന്നവൻ എന്നും കെട്ടഴിഞ്ഞവൻ അഥവാ നിരുപാധികമായവൻ അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്നും മറ്റും അർത്ഥങ്ങൾ വരാവുന്നതാണ് കാവയും അതിൻ്റെ ചുറ്റുപാടിൽ കുറെ നാഴികകളോളം വരുന്ന സ്ഥലങ്ങളും ഉൾപ്പെട്ട പ്രദേശത്തിന് ഹറം എന്നു പറയപ്പെടുന്നു അക്രമം കൈയ്യേറ്റം കുഴപ്പം ഹിംസ ആദിയായ അനാദരവുകളൊന്നും പാടില്ലെന്ന് പ്രത്യേകം മുടക്കം ചെയ്യപ്പെട്ട പരിപാവനമായ സ്ഥലം എന്നാണത് കൊണ്ട് വിവക്ഷ ഈ പദത്തിന്റെ വിപരീതമെന്ന നിലക്ക് ഹറമല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിനും നിഷിദ്ധം എന്ന അർത്ഥത്തിലുള്ള ഹറാമിൻ്റെ വിപരീതമെന്ന നിലക്ക് അനുവദനീയമായത് എന്ന അർത്ഥത്തിലും ഹില്ലൻ എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് ഈ വചനത്തിന് താഴെ കാണുന്ന ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു കാണാം ഒന്ന് ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു അതിൻ്റെ പരിഭാവനത്വവും അലംഘനീയതയും പ്രസിദ്ധമാണ് എങ്കിലും നിനക്ക് അഥവാ നബിക്ക് ഒരിക്കൽ അവിടം അനുവദിക്കപ്പെട്ടു തരുന്നതാണ് അഥവാ ഒരവസരത്തിൽ അതിൻ്റെ അലംഘനീയ പരിധിയിൽ നിന്ന് നിനക്ക് ഒരു ഇളവ് ലഭിക്കുവാൻ പോകുന്നുണ്ട് ഇതാണ് പല മഹാന്മാരും സ്വീകരിച്ച ഒരു വ്യാഖ്യാനം ഹിജറ എട്ടാം കൊല്ലത്തിൽ നടന്ന മക്കാവിജയ സംഭവത്തെയാണിത് സൂചിപ്പിക്കുന്നത് അറേബ്യയുടെ ഏതാനും ഭാഗം ഇസ്ലാമിന് കീഴൊതുങ്ങിക്കഴിഞ്ഞെങ്കിലും ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനവും പൂർവ്വകേന്ദ്രവുമായ നഗരി വിഗ്രഹങ്ങളുടെ ഭരണാധികാരത്തിൽ അവശേഷിക്കുവാൻ പാടില്ലല്ലോ പുറേശികളുടെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി നബിസ്ലാ അലൈഹി വല്ലം മക്കയിലേക്ക് പടയെടുത്തുചെന്നു കാബായുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു സാധാരണ നിലക്ക് മക്കയിലേക്ക് പടയെടുത്തതും അല്പനേരത്തെ നിസാര ഏറ്റുമുട്ടലുണ്ടായതും അതിന്റെ അലംഘനീയതക്ക് യോജിച്ചതല്ലോ എന്നാൽ അതു സൂചിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ നിന്ന് നബി അലൈഹി അലൈവ്സ്വലമക്ക് ലഭിച്ച പ്രത്യേക അനുമതി അനുസരിച്ചായിരുന്നു ഈ യാഥാർത്ഥ്യം അലൈഹി അലൈവലം ഹജ്ജത്തുൽ വിദായിലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ട് ഈ രാജ്യം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ഇതിൻ്റെ അലംഘനീയതയും പരിഭാവനത്വവും എല്ലാവരും അറിയുന്നതാണ് എങ്കിലും നീ അഥവാ നബി ഈ രാജ്യത്ത് അനാദരിക്കപ്പെട്ടവനും അക്രമങ്ങൾക്ക് വിധേയനും ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം ഈ നിലക്കൊരു മാറ്റം വഴിയെ വരാനിരിക്കുന്നുവെന്ന് ഇതിൽ സൂചനയുണ്ട് മൂന്ന് ഈ രാജ്യത്തു നീ അഥവാ നബി താമസിച്ചു വരുന്നുവെന്നു കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രാജ്യം കൊണ്ട് സത്യം ചെയ്യുന്നത് ഇതാണ് മൂന്നാമതൊരു വ്യാഖ്യാനം മക്കായുടെ സുസ്ഥിരമായ സ്ഥാനപദവികൾ നിലവിലുള്ളതോടെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയും അത് പ്രബോധനം ചെയ്തും കൊണ്ട് നബിസല്ലാഹുലൈവലമ തിരുമേനി അവിടെ താമസിച്ചു വരുന്നത് ആ പദവികൾക്ക് കൂടുതൽ നബി കൂട്ടുന്നതാണല്ലോ നബിസലല്ലാഹുലി വസ്ലം തിരുമേനിയുടെ ശേഷം ഈ പദവി മൂന്ന് ഹറമുകളിൽ രണ്ടാം സ്ഥാനമുള്ള മദീനാക്കു ലഭിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ഹറം ബൈത്തുൽ മുഖദ്ദസുമാകുന്നു പലതരം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതിയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നത് കുറച്ചുകാലം മാതാവിൻ്റെ ഗർഭാശയമാകുന്ന ഇടുങ്ങിയ ഒരു ഇരുട്ടറയിൽ മനുഷ്യൻ അസ്വതന്ത്രനായി കഴിച്ചുകൂട്ടുന്നു അതിൽ നിന്ന് പുറത്തു പുറത്തുവരുന്നതും ക്ലേശമനുഭവിച്ചു കൊണ്ടുതന്നെ അന്നുമുതൽ തൊട്ട് മരണം വരെ ദേഹത്തിനും മനസ്സിനുമായി സ്വന്തം കാര്യത്തിനും കുടുംബകാര്യത്തിനുമായി സാമ്പത്തികവും സാമൂഹ്യവുമായി ഇങ്ങനെ പല വിധത്തിൽ എത്രയെത്ര വിഷമങ്ങൾ അവൻ അനുഭവിക്കണം ആലോചിച്ചു നോക്കുക ഇങ്ങനെ ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ കൂടി വേണം മനുഷ്യന് ഭാവി ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളും കരസ്ഥമാക്കുവാൻ പ്രബോധന തുറയിൽ നബി നബിസ്ലാഹു അലൈഹി വസലമ അനുഭവിച്ചു വരുന്ന ക്ലേശങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും ഒരു സൂചനയും ഈ വചനത്തിൽ അടങ്ങിയിരിക്കാം ഏതായാലും പരലോക ജീവിതത്തിന്റെ കാര്യം കണക്കിലെടുക്കാതെ അതിനുവേണ്ടി ക്ലേശം സഹിക്കുവാൻ തയ്യാറില്ലാതെ സ്വേച്ഛകൾക്കു വേണ്ടി എന്തു ക്ലേശവും സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ അവരെ പറ്റി അള്ളാഹു പറയുന്നു വചനം അഞ്ച് വിചാരിക്കുന്നുവോതിറ കഴിയുന്നതേ അല്ല എന്ന് അവൻ്റെ മേൽ അവനോട് അഹദ് ഒരാളും ഒരാൾക്കും അവൻ വിചാരിക്കുന്നുവോ അവനോട് ഒരാൾക്കും കഴിവുണ്ടാകുന്നതേയല്ല എന്ന് വചനം ആറ് അവൻ പറയുന്നു ഞാൻ നശിപ്പിച്ചു അട്ടിയായി അവൻ പറയുന്നു ഞാൻ മേൽക്കുമേൽ വളരെയധികം ധനം ചിലവാക്കി നശിപ്പിച്ചു എന്ന് വചനം ഏഴ് അവൻ വിചാരിക്കുന്നു യറഹു അവനെ കണ്ടിട്ടില്ലെന്ന് കാണുന്നില്ലെന്ന് അവൻ വിചാരിക്കുന്നുവോ അവനെ ഒരാളും കാണുന്നില്ലെന്ന് അവൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യുവാൻ ആളില്ല ആർക്കും അവനെ പിടികൂടുവാനും അവൻ്റെ മേൽ നടപടിയെടുക്കുവാനും സാധ്യമല്ല എന്നൊക്കെയുള്ള ഭാവമാണ് അവൻ്റെ ധിക്കാരത്തിൽ നിന്നും പ്രകടമാകുന്നത് ഞാൻ എത്രയോ ധനം ചെലവഴിച്ചു ഇന്നിന്ന വിഷയത്തിൽ ഇത്രയിത്ര വിനിയോഗിച്ചു ധർമ്മത്തിനു വേണ്ടി വമ്പിച്ച സംഖ്യ നശിപ്പിച്ചു എന്നൊക്കെ അവൻ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നു അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നുമുള്ള നിലപാടാണ് അവനിൽ കാണുന്നത് ആ വിചാരം വേണ്ട അള്ളാഹുവിന് അവനെ എപ്പോഴും എന്തും ചെയ്യുവാൻ കഴിയും അവൻ അവനെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ട് എന്ന് അവൻ ഓർമ്മ വെച്ചുകൊള്ളട്ടെ എന്നു സാരം വചനം അലം നാം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ ലഹു അവന് രണ്ടു കണ്ണുകളെ അലം ഐനൈൻ അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ വചനം ഒമ്പത് വലിസാനൻ ഒരു നാവും രണ്ടു ചുണ്ടും ഒരു നാവും രണ്ടു ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ വചനം പത്ത് നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു മാർഗദർശനം നൽകുകയും ചെയ്തു അൻ രണ്ട് പൊന്തിനിൽക്കുന്ന വഴികൾ ഉയർന്നു നിൽക്കുന്ന വഴികൾ തെളിഞ്ഞു കാണുമാർ പൊന്തിനിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ട് ചുണ്ടുകളും അള്ളാഹു അവന് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അല്ലാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു തൻ്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അള്ളാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ് അള്ളാഹു പറയുന്നു വചനം എന്നാൽ അവൻ തിരക്കി കടന്നില്ല ചുരമാർഗത്തെ മലവഴിയിൽ എന്നിട്ടു അവൻ ചുരമാർഗത്തിൽ തിരക്കി കടന്നില്ല വചനം പന്ത്രണ്ട് നിനക്ക് എന്തറിയാം

അനാഥക്കുട്ടിക്ക് അടുത്ത കുടുംബ ബന്ധമുള്ള കുടുംബ ബന്ധമുള്ള അനാഥയ്ക്ക് വചനം പതിനാറ് ഔമിസ്കീനൻ അല്ലെങ്കിൽ സാധുവിന് പാവപ്പെട്ടവന്റൊബ മണ്ണുപുരണ്ട കടുത്ത ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ മണ്ണുപുരണ്ട अथवा കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിനെ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള മാർഗങ്ങളിലൊന്നും പ്രവേശിക്കുവാനുള്ള തിരക്കോ സാഹസമോ അവൻ കാണിച്ചില്ല നേരെ മറിച്ച് സ്വേച്ഛയുടെ അവൻ സ്വീകരിച്ചത് മാത്രമല്ല വചനം 17 പതിനേഴ് പിന്നെ അവനാകുകയും ചെയ്തില്ല മിനല്ലദീന യാതൊരുവരിൽപ്പെട്ടവൻ ആമനു വിശ്വസിച്ച വറ്റവ സൗ പരസ്പരം ഒസിയത്തും ചെയ്ത ഉപദേശിക്കുകയും ചെയ്ത ബിസ്സോബർ ക്ഷമ കൊണ്ട് സഹനം കൊണ്ട് വറ്റവ പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത ബിൽമറുഹ കാരുണ്യം കൊണ്ട് പിന്നെ അഥവാ അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ഉണ്ടായില്ല വചനം പതിനെട്ട് അക്കൂട്ടർ അസ്ഹാബ് ആൾക്കാരാണ് അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിന്റെ ആൾക്കാരത്രയും വചനം പത്തൊമ്പത് ബി അവിശ്വസിച്ചവരാകട്ടെ നമ്മുടെ ആയത്തുകളിൽ ഹും അവർ തന്നെ അസ്ഹാബു നമ്മുടെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ അവിശ്വസിച്ചവരാകട്ടെ അവരെത്രെ അശുഭകരമായ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ വചനം ഇരുപത് അലൈഹിം അവരുടെ മേലുണ്ടായിരിക്കും അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നി ഉണ്ടായിരിക്കും മനുഷ്യജീവിതം ആദ്യന്തം ക്ലേശം നിറഞ്ഞതാണ് അവ തരണം ചെയ്തു പോരുവാൻ വേണ്ടുന്ന അവയവങ്ങളും സഹായങ്ങളും അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു കൂട്ടത്തിൽ അവൻ്റെ അനശ്വര ജീവിതത്തിനുവേണ്ടി സമ്പാദിക്കുവാനുള്ള ക്ലേശവും അവൻ അനുഭവിക്കേണ്ടതുണ്ട് അതിനുള്ള മാർഗങ്ങൾ വേണ്ടതുപോലെ അവന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുമുണ്ട് ആ സ്ഥിതിക്ക് കുറെ പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും ആ മാർഗങ്ങളിൽ അവൻ പ്രവേശിക്കേണ്ടതാണ് അടിമത്തമാകുന്ന ബന്ധം കൊണ്ട് കഴുത്തു ഞെരിങ്ങി അസ്വതന്ത്രനായി വിഷമിക്കുന്നവന് അഥവാ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടതു ചെയ്യുക പഞ്ഞം പിടിപെട്ട കാലത്ത് അടുത്ത ബന്ധുക്കളായ അനാഥകൾ ദാരിദ്ര്യം നിമിത്തം മണ്ണല്ലാതെ മറ്റു ഗതിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കൾ മുതലായവർക്ക് അന്നദാനം ചെയ്യുക ഇങ്ങനെ പലതും അവൻ ചെയ്യേണ്ടിയിരിക്കുന്നു അതൊന്നും അവൻ ചെയ്തില്ല മാത്രമോ സത്യവിശ്വാസം പരസ്പരം ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കൽ എന്നിങ്ങനെയുള്ള സൽഗുണങ്ങളോട് കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുന്നുണ്ടോ അതും ഇല്ല ഇത്തരക്കാർ സഹിക്കുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ തങ്ങൾക്കു നാശമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ രണ്ടിലൊരു കക്ഷിയിൽപ്പെടാതിരിക്കയില്ല ശുഭലക്ഷണം പൂണ്ട വലതുപക്ഷം അശുഭലക്ഷണം പൂണ്ട ഇടതുപക്ഷം മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള നല്ല മാർഗം സ്വീകരിച്ചവരാണ് വലതുപക്ഷക്കാർ ഇവർക്കു മാത്രമേ രക്ഷയുള്ളൂ ആ മാർഗം സ്വീകരിക്കാത്തവർ അള്ളാഹുവിൻ്റെ ലക്ഷ്യപ്രമാണങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവരായിരിക്കും ഇവരാണ് ഇടതുപക്ഷക്കാർ ഇവർക്ക് ആധാരം നരകമായിരിക്കും അതിലെ അഗ്നി അവരിൽ അടച്ചു മൂടപ്പെട്ടുകൊണ്ടും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത് വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും കുറിച്ച് സൂറത്തുൽ വാക്കയായി പ്രസ്താവിച്ചത് ഓർക്കുക ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ കൊറൈശികളുടെ അക്രമമർദ്ദനങ്ങൾക്കു പാത്രമായി കൊണ്ടിരുന്ന അവസരത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത് ആദ്യ വിശ്വാസികളിൽ പലരും അടിമകളായിരുന്നതുകൊണ്ട് അവർ തങ്ങളുടെ യജമാനന്മാരിൽ നിന്നു കൂടുതൽ യാതനകൾ അനുഭവിച്ചു വരികയായിരുന്നു ഈ അവസരത്തിൽ അടിമകളെ മോചിപ്പിക്കുകയും സാധുക്കൾക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ് സ്വഹാബികളിൽ കഴിവുള്ളവരെല്ലാം അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുമുണ്ട് അബൂബക്കർ റലിയുല്ലാഹു അൻഹു പേരെ മോചിപ്പിച്ചു രക്ഷപ്പെടുത്തുകയുണ്ടായി അതിൽ ഒരാളാണ് ബിലാൽ റലിയുള്ളാഹു അൻഹു നബിസല്ലാഹു അലൈവലമ അരുളി ചെയ്തതായി അബൂഹുറേറ റലിയുള്ളു അൻഹു ഉദ്ധരിക്കുന്നു സത്യവിശ്വാസിയായ ഒരു അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചു വിട്ടാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരം അള്ളാഹു അവൻ്റെ അവയവത്തിനും നരകത്തിൽ നിന്നും മോചനം നൽകുന്നതാണ് അതായത് കൈയിന് കൈയ്യും കാലിന് കാലും ഗുഹ്യസ്ഥാനത്തിന് ഗുഹ്യസ്ഥാനവും വരെ അഹ്മദ് ബുഹാരി മുസ്ലിം ദുർമദി നസായി അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലുള്ള നിയമങ്ങളും പ്രോത്സാഹനങ്ങളും നിരവധിയാണ് റഹബത്ത് എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം പിരടി അല്ലെങ്കിൽ കഴുത്ത് എന്നാകുന്നു അടിമത്തമാകുന്ന ചങ്ങല കൊണ്ട് അടിമയുടെ കഴുത്ത് ബന്ധിക്കപ്പെടുന്നതുകൊണ്ട് അടിമ എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക പതിവായി കഴുത്ത് തല കൈ മുതലായ ഏതെങ്കിലും ഒരു പ്രധാന അവയവത്തിൻ്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ മൃഗത്തെ ഉദ്ദേശിക്കലും അറബിയിൽ എന്ന പോലെ മലയാളത്തിലും പതിവുള്ളതാണ് അനാഥകൾക്കും സാധുക്കൾക്കും അന്നദാനം ചെയ്യുന്നത് എപ്പോഴും വളരെ പുണ്യപ്പെട്ട കർമ്മം തന്നെ എന്നാൽ അടുത്ത കുടുംബത്തിലുള്ളവരാകുകയും പട്ടിണിയും പഞ്ഞവും ഉള്ള കാലത്താവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കടമയും പ്രാധാന്യവും കൂടുതൽ വർദ്ധിക്കുന്നു നബിസലല്ലാഹു അലൈഹു വല പറയുന്നു സാധുവിന് ധർമ്മം കൊടുക്കൽ ഒരു ധർമ്മമാകുന്നു രക്തബന്ധമുള്ളവർ കൊടുക്കുന്നത് രണ്ടു ധർമ്മമാണ് അതായത് ധർമ്മവും കുടുംബം പാലിക്കലും അഹമ്മദ് ദുർമതി നസായി ചൂണ്ടാണി വിരലും നടുവിരലും അകറ്റിപ്പിടിച്ച് ആംഗ്യം കാട്ടിക്കൊണ്ട് നബിസലല്ലാഹു അലൈഹി സ്വലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഞാനും അനാഥയെ ഏറ്റെടുക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും ഗുഹാരി